നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള നിധിക്കായി പരിവേഷണം നടത്തുകയാണ് ഒരു കൂട്ടം നിധിവേട്ടക്കാർ. ലെമിൻ കെയ്നൻ ഹോഡ് എന്നറിയപ്പെടുന്ന ലോകമെമ്പാടുമുള്ള പരിവേഷകരുടെ ഉറക്കം കെടുത്തുന്ന ഈ നിധിയുടെ മൂല്യം 2000 കോടി US ഡോളറാണ്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപ. എത്രത്തോളം വിലപ്പെട്ടതാണ് ഈ നിധിയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും പുരാവസ്തുക്കളും അടങ്ങിയ ഈ നിധി ഫിൻലാൻഡിലാണ് ഉള്ളത്. 1987 മുതൽ ഇതിനായുള്ള തിരച്ചിൽ പല സംഘങ്ങൾ നടത്തുന്നു. ടെമ്പിൾ 12 എന്ന സംഘമാണ് ഇപ്പോൾ ഇതിനായി ഇടവേളകളില്ലാതെ തിരച്ചിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസവും ദിനംപ്രതി 6 മണിക്കൂർ വീതം തിരച്ചിൽ നടക്കുന്നുണ്ട്. റഷ്യ, ഓസ്ട്രേലിയ, US, സ്വീഡൻ, നോർവേ, ജർമ്മനി, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പരിവേഷകർ. പവിഴം, മാണിക്യം, വൈഡൂര്യം, മരതകം തുടങ്ങിയവയടക്കം 50,000 അമൂല്യരത്നങ്ങൾ ഈ നിധിയിലുണ്ട്. ഇതോടൊപ്പം തന്നെ ഒട്ടേറെ വമ്പൻ സ്വർണ പ്രതിമകളും. കാൾ ബോർഗൻ എന്ന വിഖ്യാത നിധിവേട്ടക്കാരനാണ് ലെമിൻ കെയ്നൻ ഹോഡ് കണ്ടെത്തുന്നതിനായി പരിശ്രമിക്കുന്ന സംഘത്തിന്റെ മേധാവി. ഫിൻലാൻഡിലെ പ്രാചീനകാല ഇതിഹാസത്തിലെ കഥാപാത്രമായിരുന്ന ലെവിൻ കെയ്നൻ നിന്നാണ് ഈ നിധിയുടെ കഥ തുടങ്ങുന്നത്. ഫിന്നിഷ് ഭാഷയിലുള്ള കലേവല എന്ന ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് അദ്ദേഹം. മനുഷ്യരല്ലാതെ അതീന്ദ്രിയ ശക്തികളുമായി സംവദിക്കാൻ കഴിവുള്ള ലെമിൻ കെയ്ൻ ഭൂമി വിട്ട് മറ്റ് അജ്ഞാത ലോകത്തേക്ക് പോകുന്നതും അവിടെ പല സാഹസികതകൾ കാട്ടുന്നതുമൊക്കെ കലേവലയിൽ പ്രമേയമാകുന്നു. എന്നാൽ കൃതിയുടെ അവസാനം ലെമിൻ കെയ്ൻ കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മാതാവ് വീണ്ടും ലെമിൻ കെയ്നെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായും കൃതിയിലുണ്ട്. ചില വെർഷനുകളിൽ ലെമിൻ കെയ്ൻ ജീവിക്കുന്നുമുണ്ട്. 1984 ഫിൻലാൻഡുകാരനായ ഇയോർ ബോഗ് എന്ന വ്യക്തി താൻ ലെമിൻ കെയ്നെ നേരിട്ടുള്ള പിന്തുടർച്ചാവകാശിയാണെന്ന്, തന്റെ എസ്റ്റേറ്റിൽ ഈ ചരിത്രാതീത നിധി മറിഞ്ഞിരിക്കുന്നുണ്ടെന്നും പ്രഖ്യാപിച്ചു വലിയ ശ്രദ്ധ നേടിയിരുന്നു. 10ാം നൂറ്റാണ്ടിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനായാണ് ഈ നിധി ഒളിപ്പിച്ചു വെച്ചതെന്നും ബോഗ് പറഞ്ഞു. 2010 ബോഗ് മരിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് മുതൽ തന്നെ നിധിക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. ബോക്കിന്റെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന സിബോസ്ബർഗ് ഗുഹയിലാണ് നിധിയുള്ളതെന്നാണ് അഭ്യൂഹം. ഫിൻലാൻഡിന്റെ തലസ്ഥാന നഗരമായ ഹെൽസിംഗിൽ നിന്നും 30 കിലോമീറ്റർ കിഴക്കായി മാറിയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സിബോസ്ബർഗ് ഗുഹാ സംവിധാനത്തിൽ അതീവ രഹസ്യമായി ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആരാധനാലയത്തിലാണത്രേ നിധി ഇരിക്കുന്നത്. ആരാധനാലയം കണ്ടെത്തിയാൽ അതിലുള്ള ചുറ്റുഗോവണി ഇറങ്ങി അതിന്റെ മുറികളിലേക്ക് കടക്കാം. വമ്പിച്ച അളവിൽ സ്വർണവും മറ്റു രത്നങ്ങളുമൊക്കെ ഈ മുറികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടെത്തുന്നതിന് തൊട്ടടുത്താണ് തങ്ങളെന്നാണ് കാൾ ബോർഗൻ പറയുന്നത്. എന്നാൽ ഇതൊരു വ്യഥാശ്രമമാണെന്നും ഒരാളുടെ വാക്ക് വിശ്വസിച്ച് ഇത്രയും സന്നാഹങ്ങളൊരുക്കി നിധി തേടേണ്ട കാര്യമില്ലെന്നും ചില വിദഗ്ധർ വിമർശിക്കുന്നു. ഇയോർ ബോഗ് പറഞ്ഞതല്ലാതെ നിധിയെക്കുറിച്ചുള്ള തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇതൊന്നും നിധിവേട്ടക്കാരെ പിന്തിരിപ്പിക്കുന്നില്ല. അവർ നിധിക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.